എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ബിബർജോയ് ചുഴലിക്കൊടുങ്കാറ്റ് ശക്തി പ്രാപിച്ച് കരയിൽ തൊടാൻ തയ്യാറെടുക്കുകയാണ്. നിലവിൽ ദ്വാരകയിൽ നിന്നും 290 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഒരു ചുഴലിക്കാറ്റ് ഉള്ളത്. ഇതിന്റെ ഈ ഒരു ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തോടനുബന്ധിച്ച് ഈ ഒരു ഗുജറാത്ത് മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുവാൻ സാധിക്കും. പെട്രോൾ പമ്പ് വരെ ഈ ഒരു കാറ്റിൽ മറിഞ്ഞു വീഴുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് കാണുന്നത്. നാളെ ഉച്ചയോടെ കൊടുങ്കാറ്റായി ഗുജറാത്ത് തീരം തൊടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. ഗുജറാത്തിലെങ്ങും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പശ്ചിമ റെയിൽവേയുടെ 69 ട്രെയിനുകൾ റദ്ദാക്കിയതായിട്ട് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. 33 ട്രെയിനുകൾ ഇപ്പോൾ വഴിതിരിച്ചുവിട്ടു. 27 എണ്ണം ഭാഗികമായി സർവീസ് നടത്തും. തെക്ക് പടിഞ്ഞാറൻ ജില്ലകളിൽ നിന്ന് 4500 ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ബോട്ടുകളാണ് തീരത്ത് അടുപ്പിച്ചത്. ജാഗ്വ തുറമുഖം അടച്ചു, പൂർണ്ണമായിട്ടും അടച്ചിരിക്കുകയാണ്. കച്ച് മേഖലയിലെമ്പാടും നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. 5000 പേർക്ക് സൗജന്യ ഭക്ഷണപ്പൊതി വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചതായി സ്വാമിനാരായണൻ ക്ഷേത്രം ഭാരവാഹികളും അറിയിച്ചു. ഈ പൊതികൾ, ഈ ഒരു ആഹാരപ്പൊതികൾ വിതരണത്തിന് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വരുന്ന മണിക്കൂറുകളിൽ പലയിടത്തും ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. നമ്മുടെ സംസ്ഥാനത്തും സ്ഥിതി മറിച്ചൊന്നുമല്ല. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാവും. അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായുള്ള മഴ കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തു. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴ ലഭിച്ചേക്കുമെന്നും ഇനി കൂടുതലായിട്ട് ലഭിച്ചേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കടലേറ്റത്തിന് സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശ പ്രദേശത്ത് താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കുക. ജൂൺ 17 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് കൂടുതലായിട്ടും മഴ ശക്തിയായി പെയ്യുന്നത്. മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക. മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണം. മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുവാനും ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനും സാധ്യത വളരെ കൂടുതലാണ്.